migraine. അതികഠിനമായ തലവേദന. എങ്ങനെ വിശദീകരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉളവാക്കുന്ന തലവേദന. ചെന്നിക്കുത്ത്, കൊടിഞ്ഞി, മൈഗ്രെയിൻ, ഇങ്ങനെ പല പേരിൽ തമിഴിൽ ഒരു തലവലി എന്ന് പറയും. തലയുടെ ഒരു ഭാഗത്ത് തുടങ്ങി തല മൊത്തമായിട്ട് ആകെ ജീവിതത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും നഷ്ടപ്പെടുത്തുന്ന തലവേദന. ഒരു 10 വർഷത്തിൽ കൂടുതലായി എനിക്ക് വന്നു തുടങ്ങിയിട്ട്. ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മരുന്ന് കഴിക്കും, പെയിൻ കില്ലേഴ്സ് കഴിക്കും, അങ്ങനെ പല പല മരുന്ന് കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കിത് തലവേദന ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. മൈഗ്രെയിൻ, ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാരണങ്ങൾ, ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് എങ്കിലും 100% ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് അറിയില്ല. ഇന്ന് ലോക ജനസംഖ്യയിൽ വലിയൊരു ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥാവിശേഷമാണ് മൈഗ്രെയിൻ. അതിൽ തന്നെ ഏകദേശം 20% ആൾക്കാർ അതികഠിനമായ വേദനയിൽ ജീവിതത്തെ തന്നെ ശപിച്ചു കഴിഞ്ഞു പോരുന്നു. അറ്റ് പ്രസന്റ് എനിക്ക് ഈ കണ്ണിന്റെ ബാക്ക് ചെറിയ പെയിൻ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ ഇനി എടുക്കുന്ന സ്ട്രെയിൻ അനുസരിച്ചിരിക്കും ഇത് കൂടുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്, ചെറിയ പെയിൻ വന്നിട്ട് പിന്നെ ഞാൻ ടെൻഷൻ എടുക്കും, അല്ലെങ്കിൽ കുറച്ചൊന്ന് എന്തെങ്കിലും എനിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ കൂടി. ഏറ്റവും സിവിയർ ആവുന്നതെന്ന് വെച്ചാൽ ഈ വെയിൻ, കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പെയിൻ വരും. അത് ഭയങ്കര പെയിൻ ആയിരിക്കും, എനിക്ക് കഴുത്തിങ്ങനൊന്നും അനക്കാൻ പറ്റാത്ത പോലെ. അപ്പോഴത്തേക്ക് ഈ വെയിൻസൊക്കെ ഇതാവുന്ന നമുക്കറിയാൻ പറ്റും, അത്രയും പെയിൻ ആവുമ്പോഴത്തേക്ക്. ഓരോ തവണയും മൈഗ്രെയിൻ ബാധിക്കുമ്പോൾ 91% പേരും തങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു. 10% കുടുംബങ്ങൾക്ക് മൈഗ്രെയിൻ കാരണം തങ്ങളുടെ ദാമ്പത്യ ജീവിതം തന്നെ ബാധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. മൈഗ്രെയിൻ വന്ന ശേഷം ആക്ച്വലി എൻ്റെ പ്രൊഫഷനെ തന്നെ നല്ലോണം ബാധിച്ചു. കാര്യം ഒരു എല്ലാ ദിവസവും കോടതിയിൽ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കക്ഷികളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എൻ്റെ ഇൻകത്തിൻ്റെ ഒരു പ്രശ്നമായി. ദെൻ ഇഷ്ടംപോലെ കോൺസിക്വൻസ് ഞാൻ ഈ മൈഗ്രെയിൻ വഴി, ഈ അസുഖം വഴി ഞാൻ സഫർ ചെയ്തു. പല പല സാഹചര്യങ്ങളാൽ ഇത് ഉണ്ടാകുന്നു, അത് വല്ലാത്ത തരത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ബാധിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെടുത്തുന്നു. ഈ ഇടത് സൈഡിലുള്ള ഒരു ഞരമ്പ് അതിങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്, വിട്ട് ഇങ്ങനെ വലിക്കുന്നത് പോലെ. പക്ഷെ അന്നേരം നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്ത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരൊറ്റ ഞരമ്പ്. മൈഗ്രെയിൻ കാരണം പലതരത്തിലാണ് സാധാരണ ജീവിതങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നത്. മൈഗ്രെയിൻ ബാധിച്ചവരിൽ 40% പേരും ഇത് വെറും തലവേദനയാണെന്ന് കരുതി വേദന അനുഭവിച്ചു പോരുന്നു. കുട്ടികളിലും കണ്ടുവരുന്ന ഈ അസുഖം അവരുടെ പഠനത്തെയും ബാല്യത്തിന്റെ കൗതുകങ്ങളെയും ബാധിച്ചു കാണുന്നു. മൈഗ്രെയിൻ ബാധിച്ചവരിൽ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്: തലയുടെ ഒരു ഭാഗത്ത് അതിഭീകരമായി തുടിക്കുന്ന വേദന, സൂര്യപ്രകാശത്തിലോ വാഹനങ്ങളുടെ വെളിച്ചത്തിലോ നോക്കുമ്പോൾ ബാധിക്കുന്ന മൈഗ്രെയിൻ, ശബ്ദം കേൾക്കുമ്പോൾ തുടങ്ങുന്ന മൈഗ്രെയിൻ, ഛർദി, ഛർദിക്കാനുള്ള തോന്നൽ, കാഴ്ച മങ്ങുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്യുന്ന തരത്തിലുള്ള മൈഗ്രെയിൻ. മൈഗ്രെയിനിൽ നിന്ന് ഒരിക്കലും മുക്തി നേടില്ല എന്ന് കരുതുന്ന പ്രിയ പ്രേക്ഷകർക്ക് ഏഷ്യാനെറ്റ് ടെലിഷോപ്പിംഗിലൂടെ ഒരു ശാശ്വത പരിഹാരം. ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്ത് 10 ആണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനാണ് വാസോഡയിൽ. ഹെമിക്രാനിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ മൈഗ്രെയിൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാകുന്നത്. ഹെമിക്രാനിയ, തലയുടെ ഒരു ഭാഗത്ത്, തലയോട്ടിയുടെ ഒരു ഭാഗത്ത് വേദന തുടങ്ങുന്ന അവസ്ഥ, അതുകൊണ്ട് ഹെമിക്രാനിയ മൈഗ്രെയിൻ, അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൈഗ്രെയിൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി എനിക്ക് ഒരു പേടിയാണ് ആദ്യം ഉണ്ടാവുന്നത്. കാര്യം എൻ്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ ആർക്കൊരു പേടി തോന്നും. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയ്ക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലം വരെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലം വരെ ഞാൻ വിചാരിച്ചു എനിക്ക് മൈഗ്രെയിൻ ഇല്ല. പക്ഷെ നമ്മൾ പഠനം കുറച്ച് സീരിയസ് ആവുകയും കുറച്ച് ടെൻഷനൊക്കെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് ഈ മൈഗ്രെയിനിൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇപ്പോഴിതാ മൈഗ്രെയിനിൽ നിന്ന് ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിഷോപ്പിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുന്നു. രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ 10 വയസ്സ് മുതൽ തുടങ്ങി അങ്ങോട്ട് എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്നു. ചിലരിൽ 7 വയസ്സ് മുതലേ ഉണ്ടാകുന്നുണ്ട്. 10 വയസ്സ് മുതൽ തുടങ്ങി ഉണ്ടാകുന്ന ഈ അവസ്ഥ ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ 15% പേരിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ജീവിതത്തിൻ്റെ ഇടയിൽ ഇത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ആണ് കൂടുതൽ സിവിയറായിട്ട് തുടങ്ങിയത്. നേരത്തെ ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതലും സിവിയർ ആയത് ഒരു 4 ഇയേഴ്സായിട്ട് ഇപ്പോൾ ഉണ്ട്.
രാവിലെ എണീക്കുന്ന ടൈമിലായിരിക്കും ഒരു പാർഷ്യൽ ഹെഡേക്ക്, ലെഫ്റ്റ് സൈഡാണ് എനിക്ക് കൂടുതലും പെയിൻ വരുന്നത്. ആ മിക്കവാറും ഈ ലെഫ്റ്റ് ഐയുടെ ബാക്കിലാണ് എനിക്ക് പെയിൻ വരുന്നത്. ഒരു കണ്ണിങ്ങനെ ഒരു പടക്കുന്ന പോലൊരു ഇത് വന്നിട്ട്. ആ രാവിലെ എണീക്കുമ്പോഴേ ഒരു പെയിൻ ഉണ്ടാവും. പിന്നെ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കും മൊത്തത്തിൽ. നമ്മൾ അന്നത്തെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ഈ മൈഗ്രെയിൻ സാധാരണയായി ഉണ്ടാകുമ്പോൾ ഓഖാനം, നോസിയ ഉണ്ടാകുക, ഛർദ്ദിക്കുക, കണ്ണിൽ ഇരുട്ട് കയറുക, കണ്ണ് ചെറുതാകുക, ഫോട്ടോഫോബിയ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അസ്വസ്ഥത, ഫോണോഫോബിയ ശബ്ദം കേട്ടാൽ അസ്വസ്ഥത, ആ തരത്തിൽ ഒട്ടനവധി കോംപ്ലിക്കേഷൻസോടുകൂടി ഉണ്ടായി 2 മണിക്കൂറിൽ തുടങ്ങി 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന തീക്ഷ്ണമായ ഒരു വേദനയാണ് മൈഗ്രെയിൻ. ഡസ്റ്റ് അടിച്ച പ്രശ്നം, പിന്നെ സൂര്യപ്രകാശം ഹെവി ഓട്ടടിച്ച പ്രശ്നം, പിന്നെ തണുപ്പടിച്ച പ്രശ്നം, എ സിയുടെ വെൻ്റിൽ നിന്ന് കാറിൽ നിന്ന് മൂക്കിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. ചില ദിവസം കംഫർട്ടായിരിക്കും, ചില ദിവസമാണ് പ്രശ്നം ഉണ്ടാവുന്നത്. തലയുടെ ഒരു ഭാഗത്ത് അതിഭീകരമായി തുടിക്കുന്ന വേദന, സൂര്യപ്രകാശത്തിലോ വാഹനങ്ങളുടെ വെളിച്ചത്തിലോ നോക്കുമ്പോൾ ബാധിക്കുന്ന മൈഗ്രെയിൻ, ശബ്ദം കേൾക്കുമ്പോൾ തുടങ്ങുന്ന മൈഗ്രെയിൻ, ഛർദ്ദി, ഛർദ്ദിക്കാനുള്ള തോന്നൽ, കാഴ്ച മങ്ങുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്യുന്ന തരത്തിലുള്ള മൈഗ്രെയിൻ. മൈഗ്രെയിനിൽ നിന്ന് ഒരിക്കലും മുക്തി നേടില്ല എന്ന് കരുതുന്ന പ്രിയ പ്രേക്ഷകർക്ക് ഏഷ്യാനെറ്റ് ടെലിഷോപ്പിംഗിലൂടെ ഒരു ശാശ്വത പരിഹാരം. ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്ത് 10 ആണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനാണ് വാസോഡയിൽ. ഇവിടെ ഒരു സൈഡ് വന്ന് ചിലപ്പോൾ ഒരു സൈഡ് ഇവിടെ നിന്ന് തുടങ്ങി ബാക്കിലോട്ട് വന്നു, ചിലപ്പോൾ കുനിയാൻ പറ്റുന്ന ഇവിടെയൊക്കെ സ്യാഗ് ചെയ്യുമ്പോൾ തോന്നും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ ഛർദ്ദിക്കാൻ പോലെ വരും, ഛർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തെ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ദെൻ പിന്നെ ഒരു ഒബ്സർവേഷൻ ഡോക്ടർ എന്ന് പറഞ്ഞ മൈഗ്രെയിൻ ആണ്, അതിൻ്റെ കോൺസിക്വൻസ് ആണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതും എന്ന് മനസ്സിലായി. വെറും 90 ദിവസങ്ങൾ കൊണ്ട് മൈഗ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മുക്തി നേടാം. ഉടൻ വിളിക്കൂ 8086 0111 333, അതല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കൂ www.asianettelishop.com. ഒരു ഹെഡേക്ക് വരുമ്പോൾ നമ്മൾ ഓടി പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഗുളിക മേടിച്ച് കഴിക്കും. അങ്ങനെ ഞാൻ പലരും സുഹൃത്തുക്കളോട് സംസാരിച്ചു, ഓഫീസിൽ പലരുമായി സംസാരിച്ചു, അവരൊക്കെ നിർദ്ദേശിക്കുന്ന പല ടാബ്ലറ്റുകൾ പലതവണ ഞാൻ കഴിച്ചു. അതൊക്കെ ഒരു താൽക്കാലിക ശാന്തി എന്നതിനപ്പുറം ഒരു പിന്നെ ശാശ്വത പരിഹാരം എനിക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ്. ടോട്ടലി ഞാൻ അതിനകത്തൊരു ഫെഡപ്പായൊരു അവസ്ഥ ഈ അസുഖം കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അങ്ങനത്തെ ഒരു ഇതായിട്ട് മാറിപ്പോയി. സാധാരണ ഇഞ്ചക്ഷനുകളും പെയിൻ കില്ലറുകളും ഒക്കെ സ്വാഭാവികമായിട്ടും താൽക്കാലിക ശമനം നൽകാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്യുവർ എന്ന് പറയുന്ന വാക്ക് ഇതിന് ഇല്ല. വെസ്റ്റേൺ മെഡിസിനിൽ ക്യുവർ, ഞാൻ ഇതാ ഇത്രയും കാലം മരുന്ന് കഴിക്കൂ മാറുന്നു എന്ന് പറയുന്ന ഒരു മാർഗം, ഇത് ക്യുവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ വെസ്റ്റേൺ മെഡിസിനിൽ ഇല്ല. ഇവിടെയാണ് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി. യാത്ര ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കുന്നൊരു ഒരു അസുഖമായിട്ടാണ് ഒരു വല്ലാത്തൊരു ഇതാണ്. എനിക്ക് ഇത് ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കൃത്യമായി ഇതിനൊരു ഡെഫിനേഷൻ പറയാൻ എനിക്കറിയില്ല, എങ്കിലും നമ്മുടെ ഡെയിലി വർക്കിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അസുഖമായി കഴിഞ്ഞ 15 വർഷമാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത്. അനേകം മരുന്നുകൾ പരീക്ഷിച്ചും അടുത്ത് നിരാശരായി കഴിയുന്ന ഒട്ടനവധി മൈഗ്രെയിൻ ബാധിതർക്ക് ശാശ്വത പരിഹാരവുമായി ഏഷ്യാനെറ്റ് ടെലിഷോപ്പിംഗിലൂടെ പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനാണ് വാസോഡയിൽ. 10 വയസ്സ് മുതൽ തുടങ്ങി തീക്ഷ്ണതയോടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ 35 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന മൈഗ്രെയിൻ ഏറ്റവും കൂടുതൽ തീക്ഷ്ണതരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ബാക്കിയുള്ളവരിലൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും 35-45 ആ പ്രായത്തിലുള്ള തലവേദനയ്ക്ക് പ്രാധാന്യം കൂടി വരുന്നു. ഇതിന് സാധാരണയായി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ പറയുമ്പോൾ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ശരിക്കും ഒരു വല്ലാത്ത ഇറിറ്റേറ്റഡ് മൂഡായിരിക്കും നമുക്ക്. ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു വഴക്ക് എന്തെങ്കിലും ഒരു വാശി പിടിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് അത്രയും ഇറിറ്റേറ്റഡ് ആവും. ചിലപ്പോൾ നല്ല ഷൗട്ട് ചെയ്താലേ അത് കുറയുള്ളൂ എന്നുള്ളൊരു ആ അവസ്ഥ വരെ വരാറുണ്ട്. അത് കഴിയുമ്പം വിഷമം തോന്നാറുണ്ട്. കാരണം എൻ്റെ ഒരു ഇത് കൊണ്ടാണെങ്കിലും അവരോട് ഷൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോൾഡ് ചെയ്ത് കഴിയുമ്പം വിഷമം തോന്നാറുണ്ട്. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല എന്ന് കരുതിയ മൈഗ്രെയിൻ എന്ന വേദനാജനകമായ അവസ്ഥയ്ക്ക് ഇതാ ഒരു ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ, വാസോഡയിൽ ടാബ്ലറ്റ്സ്. വാസോഡയിൽ ഒരു താൽക്കാലിക മുക്തിയല്ല,
ഒരു ശാശ്വത പരിഹാരമാണ്. പങ്കജസൂരി പറയുന്ന സജഷൻ ഭയങ്കര അനുഗ്രഹമാണ്. വസോഡോൽ എന്ന് പറഞ്ഞൊരു സജഷൻ, കാര്യം ഇതിനകത്ത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്ന് പറയുന്നു. പിന്നെ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഒരു റിലാക്സേഷൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വളരെ വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനേകം മരുന്നുകൾ പരീക്ഷിച്ചുമടുത്ത് നിരാശരായി കഴിയുന്ന ഒട്ടനവധി മൈഗ്രെയിൻ ബാധിതർക്ക് ശാശ്വത പരിഹാരവുമായി ഇതാ ഏഷ്യാനെറ്റ് ടെലിഷോപ്പ്. പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനായ വാസോഡയിൽ ഇതാ ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിഷോപ്പിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുന്നു. 30 വാസോഡയിൽ ഗുളികകളുള്ള 6 ബോട്ടിലുകളും 100 ml വാസോഡയിൽ എണ്ണയും അടങ്ങുന്ന 6 ബോട്ടിലുകളുമുള്ള വാസോഡയിൽ മൈഗ്രെയിൻ മാനേജ്മെന്റ് പാക്കേജ് നിങ്ങൾക്ക് വെറും 2,940 രൂപയ്ക്ക് ലഭ്യമാണ്. പെയിൻ കില്ലറുകളോ NSAID നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകളോ കഴിക്കുമ്പോൾ താൽക്കാലികമായ ഒരു ശമനം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എന്നാൽ അതിൽ നിന്നും തിരിച്ച് കരൾ, വൃക്കകൾ ഇവകളെ സാരമായി ബാധിക്കുകയും ലോങ് റണ്ണിൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വേദന കാരണം നഷ്ടപ്പെടുന്നു. കൂട്ടത്തിൽ മാരകമായ മറ്റു രോഗങ്ങൾക്കും സാധ്യത ഉണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. എല്ലാവരിലും ഉണ്ടാകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല എന്ന് കരുതിയ മൈഗ്രെയിൻ എന്ന വേദനാജനകമായ അവസ്ഥയ്ക്ക് ഇതാ ഒരു ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ, വാസോഡയിൽ ടാബ്ലറ്റ്സ്. വാസോഡയിൽ ഒരു താൽക്കാലിക മുക്തിയല്ല, ഒരു ശാശ്വത പരിഹാരമാണ്. മോന്റെ ബർത്ത്ഡേ, നമ്മളെ വെഡിങ് ആനിവേഴ്സറി, നമ്മൾ 2 ദിവസം നടക്കുന്നത് ഓഗസ്റ്റ് 23. അന്ന് കോഹ്ലി പോലും പോകാൻ പറ്റാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരുടെ വേണ്ടപ്പെട്ട ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, അവർ പിന്നെ പരാതിയായിട്ട് വരും. അപ്പോൾ എന്തൊക്കെ തലവേദന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അസുഖമൊക്കെ അവർ മനസ്സിലാക്കത്തുള്ളൂ. ബട്ട് അതിൻ്റെ ഒരു ഡെപ്ത്ത് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വലുതായിരുന്നു. പിന്നെ സോഷ്യൽ നാട്ടുകാരെ തൊഴിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരാഴ്ച കാണാൻ വിളി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല പല പിന്നെ സോഷ്യലി, പിന്നെ ഇൻഡിവിജ്വലി, പേഴ്സണലി, പ്രൊഫഷണലി എല്ലാം അഫക്റ്റ് ചെയ്യും. അസുഖം വല്ലാത്തൊരു അസുഖമാണ്. അതിൻ്റെ പെയിൻ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചാലേ അതൊരിക്കലും മനസ്സിലാക്കുള്ളൂ. കഴിഞ്ഞ 25 വർഷത്തിലധികമായി എൻ്റെ ചികിത്സാ അനുഭവത്തിലൂടെ ഞാൻ വികസിപ്പിച്ചെടുത്ത ഒരു ഔഷധം, വാസോഡയൽ ഓയിൽ ആൻഡ് വാസോഡയൽ ടാബ്ലറ്റ്. ഈ എണ്ണ തലയിൽ തേച്ച് കുളിക്കുക. തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ കൈ നിറയെ എണ്ണ എടുക്കുക, നെറുകയിൽ ഉച്ചിയിൽ എന്ന് പറയും മലയാളത്തിൽ, തേച്ചിടുക. സ്ഥിരം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞ് കുളിക്കുക. ഗുളിക രാവിലെ 1, രാത്രി 1 എന്നുള്ള രീതിയിൽ കഴിക്കുക. തുടർച്ചയായി 90 ദിവസക്കാലം ഈ ഔഷധം ഉപയോഗിക്കുന്നതിലൂടെ മൈഗ്രെയിൻ ക്യൂറാകുന്നു. റിലീഫ് അല്ല, ക്യൂർ. റിലീഫ് വേറെ, ക്യൂർ വേറെ. അനേകം മരുന്നുകൾ പരീക്ഷിച്ചും മടുത്ത് നിരാശരായി കഴിയുന്ന ഒട്ടനവധി മൈഗ്രെയിൻ ബാധിതർക്ക് ശാശ്വത പരിഹാരവുമായി ഏഷ്യാനെറ്റ് ടെലിഷോപ്പിംഗിലൂടെ പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനാണ് വാസോഡയിൽ. കേവലം 5 ഔഷധങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ആമലകി, ഹരീതകി, വിഭീതകി, പൂത്തുമ്പച്ചാർ, വേളച്ചാർ. ഈ 5 ഔഷധങ്ങൾ മാത്രം കൊണ്ടാണ് തയ്യാറാക്കിയത്. ഔഷധങ്ങളുടെ കോമ്പിനേഷനിലാണ് അതിൻ്റെ സക്സസ്. ആ പ്രത്യേക കോമ്പിനേഷനിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണ. ഈ എണ്ണ സ്ഥിരമായി 90 ദിവസക്കാലം തേച്ച് കുളിക്കുക. ആദ്യത്തെ 15 ദിവസം കഴിയുമ്പോൾ തന്നെ തലവേദന ശമിച്ചു തുടങ്ങുന്നു. 30 ദിവസം കൊണ്ട് തലവേദന മാറിക്കിട്ടുന്നു. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് ഈ എണ്ണ പിൻവലിച്ചാൽ, ഈ എണ്ണ പിന്നെ ഉപയോഗിക്കാതിരുന്നാൽ ഈ അസുഖം വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് 90 ദിവസക്കാലം ഒരു കോഴ്സായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. 90 ദിവസക്കാലം ഈ എണ്ണ ഉപയോഗിക്കുക. ഗുളിക രാവിലെ 1, രാത്രി 1 എന്നുള്ള അടിസ്ഥാനത്തിൽ 90 ദിവസക്കാലം ശീലിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടോട്ടലി ഈ രോഗത്തിന് ക്യൂർ. ഇന്ന് ലോക ജനസംഖ്യയിൽ വലിയൊരു ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥാവിശേഷമാണ് മൈഗ്രെയിൻ. അതിൽ തന്നെ ഏകദേശം 20% ആൾക്കാർ അതികഠിനമായ വേദനയിൽ ജീവിതത്തെ തന്നെ ശപിച്ചു കഴിഞ്ഞു പോരുന്നു. ഓരോ തവണയും മൈഗ്രെയിൻ ബാധിക്കുമ്പോൾ 91% പേരും തങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു. 10% കുടുംബങ്ങൾക്ക് മൈഗ്രെയിൻ കാരണം തങ്ങളുടെ ദാമ്പത്യ ജീവിതം തന്നെ ബാധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഇപ്പോഴിതാ മൈഗ്രെയിനിൽ നിന്ന് ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിഷോപ്പിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുന്നു. 30 വാസോഡയിൽ ഗുളികകളുള്ള 6 ബോട്ടിലുകളും 100 ml വാസോഡയിൽ എണ്ണയും അടങ്ങുന്ന 6 ബോട്ടിലുകളുമുള്ള വാസോഡയിൽ മൈഗ്രെയിൻ മാനേജ്മെന്റ് പാക്കേജ്
നിങ്ങൾക്ക് വെറും 2,940 രൂപയ്ക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വെറും 90 ദിവസങ്ങൾ കൊണ്ട് മൈഗ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മുക്തി നേടാം. ഉടൻ വിളിക്കൂ 8086 0111 333. അതല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കൂ www.asianetteleshop.com. മൈഗ്രെയിന് സ്ഥിരമായി ഇംഗ്ലീഷ് ഔഷധങ്ങൾ കഴിച്ചു വരുന്ന ആൾക്കാരെ എനിക്കറിയാം. വാസോഡയിൽ ഉപയോഗിക്കുന്ന ആരംഭ കാലഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഔഷധം ഒഴിവാക്കുക പ്രായോഗികമല്ല. അവിടെ ഇംഗ്ലീഷ് ഔഷധങ്ങളും വാസോഡയലും ഉപയോഗിച്ച് ഗ്രാജുവലി അവകളെ ഒഴിവാക്കി എന്നേക്കുമായി മാറ്റാൻ കഴിയും. 30 ദിവസക്കാലം മാത്രമേ വാസോഡയലിൻ്റെ ഒപ്പം ഈ ഇംഗ്ലീഷ് മരുന്നുകളും കഴിക്കേണ്ടതായി വരുന്നുള്ളൂ. എന്താണ് വാസോഡയലിൻ്റെ സവിശേഷത? 2-3 സവിശേഷതകളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചു കിട്ടുന്നു. ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന തലവേദന എന്നേക്കുമായി മാറുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് കരളിനെയും വൃക്കകളെയും ബാധിക്കുന്ന ഇംഗ്ലീഷ് ഔഷധങ്ങൾ സ്ഥിരമായി കഴിക്കുന്നതിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഞാൻ ഡാൻസ് ക്ലാസിക്കൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ പഠിക്കുന്നുമുണ്ട്. പക്ഷേ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തി. നിർത്തി മീൻസ് ഇതാണ് ഈ സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട്. 1 അവർ കണ്ടിന്യൂസ് ഒക്കെ ഈ താളം കൊട്ടിയുള്ള ആ ശബ്ദം വരുമ്പോഴത്തേക്കും നല്ല സിവിയർ ഹെഡേക്ക് ആവും. ചിലപ്പം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ക്ലാസ് എൻഡ് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തലവേദനയാവും. സാധാരണ ഈ അസുഖത്തോടൊപ്പം ഹൈപ്പർ അസിഡിറ്റി, ആമാശയ അമ്ല അധികത്വം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾ എരിവ് പുളി ഇതൊക്കെ കുറയ്ക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല എന്ന് കരുതിയ മൈഗ്രെയിൻ എന്ന വേദനാജനകമായ അവസ്ഥയ്ക്ക് ഇതാ ഒരു ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ, വാസോഡയിൽ ടാബ്ലറ്റ്സ്. വാസോഡയിൽ ഒരു താൽക്കാലിക മുക്തിയല്ല, ഒരു ശാശ്വത പരിഹാരമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യത്തിനകത്തും ഒരു ശ്രദ്ധയോടുകൂടി ജോലി ചെയ്താലും സിനിമ കാണാൻ പോയാൽ തിയേറ്ററിൽ ഇരിക്കാൻ ഫാമിലിയായിട്ടൊരു യാത്ര പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വാസോഡയിൽ എന്ന പിന്നെ പങ്കജ വസ്തുരിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അതുപോലെ കഴിഞ്ഞ ഒരു 80 ദിവസമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, എൻ്റെ ലൈഫിലൊരു ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു വലിയ മാറ്റം വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴിതാ മൈഗ്രെയിനിൽ നിന്ന് ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിഷോപ്പിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുന്നു. നിങ്ങൾക്ക് വെറും 2,940 രൂപയ്ക്ക് ലഭ്യമാണ്. ഉടൻ വിളിക്കൂ 8086 0111 333. അതല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കൂ www.asianetteleshop.com. ജീവിതത്തിന്റെ ക്വാളിറ്റി തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ഈ ഔഷധം എത്തുന്നതിനുള്ള ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിന്, അല്ലെങ്കിൽ ക്വാളിറ്റിയോടുകൂടി ജീവിതം നയിച്ചു പോകാൻ കിട്ടുന്ന തരത്തിലുള്ള ഔഷധം നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു മാർഗമായിട്ട് ഇതിനെ കാണുക. അനേകം മരുന്നുകൾ പരീക്ഷിച്ചും അടുത്ത് നിരാശരായി കഴിയുന്ന ഒട്ടനവധി മൈഗ്രെയിൻ ബാധിതർക്ക് ശാശ്വത പരിഹാരവുമായി ഇതാ ഏഷ്യാനെറ്റ് ടെലിഷോപ്പ്. പങ്കജ് കസ്തൂരി തയ്യാറാക്കിയ അമൂല്യമായ ഒരു മൈഗ്രെയിൻ മാനേജ്മെന്റ് സൊല്യൂഷനായ വാസോഡയിൽ ഇതാ ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിഷോപ്പിലൂടെ നിങ്ങളുടെ കൈകളിലെത്തുന്നു. 30 വാസോഡയിൽ ഗുളികകളുള്ള 6 ബോട്ടിലുകളും 100 ml വാസോഡയിൽ എണ്ണയുമടങ്ങുന്ന 6 ബോട്ടിലുകളുമുള്ള വാസോഡയിൽ മൈഗ്രെയിൻ മാനേജ്മെന്റ് പാക്കേജ് നിങ്ങൾക്ക് വെറും 2,940 രൂപയ്ക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വെറും 90 ദിവസങ്ങൾ കൊണ്ട് മൈഗ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മുക്തി നേടാം. ഉടൻ വിളിക്കൂ 8086 0111 333. അതല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കൂ www.asianetteleshop.com. 90 ദിവസങ്ങൾ കൊണ്ട് മൈഗ്രെയിന് ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്സ് ഇതൊരു കംപ്ലീറ്റ് മൈഗ്രെയിൻ മാനേജ്മെന്റ് പാക്കേജാണ്. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്. ഓയിൽ കുളിക്കുന്നതിനും 15 മിനിറ്റ് നെറുകയിൽ തേച്ച് കുളിക്കുക. ഗുളിക രാവിലെ 1, രാത്രി 1. 90 ദിവസമാണ് ഒരു കോഴ്സ്. ആദ്യത്തെ 15 മുതൽ 30 വരെ ദിവസമാകുമ്പോൾ നിങ്ങളുടെ മൈഗ്രെയിൻ നിശേഷം മാറുന്നു. പക്ഷേ തുടർന്ന് 3 മാസക്കാലം ശീലിച്ചാലേ പിന്നീട് ആവർത്തിക്കാതിരിക്കുന്നു. കൃത്യമായി ഒരു മുടക്കവുമില്ലാതെ 6 ബോട്ടിൽ 90 ദിവസമായി ശീലിക്കുക. 180 ഗുളിക
90 ദിവസമായി ശീലിക്കുക. മൈഗ്രെയിൻ എന്നേക്കും നിങ്ങളെ വിട്ടുമാറും. വാസോഡയിൽ ഓയിൽ, വാസോഡയിൽ ടാബ്ലറ്റ്സ്. വാസോഡയിൽ ഒരു താൽക്കാലിക മുക്തിയല്ല, ഒരു ശാശ്വത പരിഹാരമാണ്. ഉടൻ വിളിക്കൂ 8080611333, അതല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കൂ www.asianetteleshop.com. 90 ദിവസങ്ങൾ കൊണ്ട് മൈഗ്രെയിന് ശാശ്വത പരിഹാരം. വാസോഡയിൽ ഓയിൽ ആൻഡ് വാസോഡയിൽ ടാബ്ലറ്റ്സ്, ഇതൊരു കംപ്ലീറ്റ് മൈഗ്രെയിൻ മാനേജ്മെന്റ് പാക്കേജ് ആണ്.